നമസ്കാരം സുഹൃത്തുക്കളെ എ ആർ കെ ബ്ലോഗ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും ഇന്ന് പറയുന്നത് പുണർദം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ വിഷു ഫലമാണ് പുണർദ് നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷം സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ ഒക്കെ കാരണം ചില അപകടങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത ഈ ഒരു വർഷക്കാലം കാണുന്നുണ്ട് തൊഴിൽപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുകയില്ല എങ്കിലും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും മനസ്സിനിണങ്ങിയ ഒരു ജോലി ഒക്കെ ലഭിക്കാനായി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ബിസിനസ്സുകാരായ പുണർന്നും നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലൊക്കെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷ കാലയളവ് വിദ്യാർത്ഥികൾക്ക് കാലം അത്ര നന്നല്ല പഠനകാര്യങ്ങളിലും മറ്റും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലഘട്ടമാണ് ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളും വഴക്കുകളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടും സൂക്ഷിച്ചും ഉപയോഗിക്കേണ്ടതാണ് കഴിവതും സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഏതൊരു കാര്യത്തിൽ തീരുമാനമെടുത്താലും അത് ശരിയായി ആലോചിച്ചതിന് ശേഷം മാത്രം ആ തീരുമാനങ്ങൾ എടുക്കുക ശാരീരികമായി കുറച്ച് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷ കാലയളവ് സാമ്പത്തികമായും കാലം അത്ര മെച്ചമല്ല ചില അനാവശ്യ ചെലവുകളൊക്കെ വന്നു ചേർന്നേക്കാവുന്ന ഒരു കാലം കൂടിയാണ് ഈ ഒരു വർഷ കാലയളവ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ശേഷം സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന പുണർദം നക്ഷത്രക്കാർക്ക് സന്താനങ്ങളൊക്കെ ജനിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈയൊരു വർഷ കാലയളവ് അവരുടെ തടസ്സങ്ങളും മറ്റും മാറി സൽസന്താനങ്ങളെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്നത് ഇത് പുണർദം നക്ഷത്രത്തിൻ്റെ വരുന്ന ഒരു വർഷക്കാലത്തെ പൊതുഫലമാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ഫലത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നിരുന്നാൽ തന്നെയും ഇതായിരിക്കും നിങ്ങളുടെ ഒരു വർഷത്തെ പൊതുഫലം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇതുവരെ എന്നെ കേട്ടതിന് വളരെ നന്ദി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം